ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വായനാഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ നെഹമ്യാവ് ഒന്ന് രണ്ട് അധ്യായങ്ങൾ മത്തായി അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ പ്രവർത്തികൾ നാലിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ ഇന്ന് നമ്മുടെ കേരളത്തിൽ കൊലപാതകം ഒരു സർവ്വസാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് മനുഷ്യജീവന് ഇന്നൊരു വിലയും ഇല്ലാതെ ആയിരിക്കുന്നു കേവല ലാഭങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ ആയുധം ഉപയോഗിച്ചോ പെട്രോൾ ഒഴിച്ചു കത്തിച്ചോ ഭക്ഷണത്തിൽ വിഷം കലർത്തിയോ ജീവൻ ജീവനെടുക്കുവാനും മാത്രം നീചന്മാർ ായി പലരും മാറിയിരിക്കുന്നു മറ്റൊരാളുടെ ജീവൻ അപകരിക്കുവാൻ ആയുധങ്ങൾ കയ്യിലെന്തുവാൻ മടിയില്ലാത്തവരായി പലരും മാറുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഇവർ മാത്രമാണോ കൊലപാതകം ചെയ്യുന്നത് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു സഹോദരനോട് കോപിക്കുന്നതും നിസാര എന്ന് വിളിക്കുന്നതും അവനെ മൂഢ എന്ന് പറയുന്നതും കൊലപാതക കുറ്റമാണ് സാഹോദര്യം കാണിക്കേണ്ടവരെ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ അവരോട് കോപിക്കുകയും അവരെ നിസാരരാക്കുകയും അവരെ മൂടന്മാരായി കാണുകയും ചെയ്താൽ നാമും കൊലപാതകരായി തീരും ആകെയാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സത്യസന്ധരും എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരുടെയും ജീവനെ ആദരിച്ചും നമുക്ക് ജീവിക്കാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ ആരോടും കോപിക്കാതെ ആരെയും നിസാര എന്ന് വിളിക്കാതെ ആരെയും മൂഢരായി കാണാതെ എല്ലാരെയും സ്നേഹിക്കുവാൻ സാഹോദര്യ സ്നേഹം പങ്കുവെക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേ